എസ്ഐ ടി ആശുപത്രിയുടെ നിയന്ത്രണത്തിലുള്ള ഇന്ഹൌസ് ഡ്രഗ് ബാങ്ക് ഫാർമസി ഇന്ന് രാവിലെയാണ് വാർഷിക കണക്കെടുപ്പിനായി അടച്ചത് പതിനാല് മുതൽ വരെയാണ് അടച്ചിരുന്നത് മെഡിക്കൽ കോളേജ് ശ്രീചിത്ര ആർ സി സി സൂപ്പർ സ്പെഷ്യാലിറ്റി എസ് ഐ ടി എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന രോഗികള്ക്ക് മുപ്പത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവിലാണ് ഈ ഫാർമസിയിൽ നിന്ന് മരുന്ന് ലഭിക്കുന്നത് ഇതിന് എൻ്റെ എൻ്റെ കുഞ്ഞിനെ ഞാനിവിടെ ഒരു നാൽപ്പതോളം ദിവസം ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് ഒത്തിരി മരുന്ന് ഞാനിവിടെ നിന്ന് മേടിച്ചാണ് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിലായിരുന്നപ്പോഴും എനിക്ക് വളരെ ആശ്വാസമായിരുന്നാണ് ഈ ഫാർമസി എന്ന് പറയുന്നത് ഇപ്പം ഞാനൊരു അത്യാവശ്യമായിട്ടൊരു ഇഞ്ചെക്ഷൻ എടുക്കാനായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് കൂട്ടിയിരിക്കുന്നു അകത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അകത്തുനിന്ന് ഒരു മരുന്ന് കിട്ടി അപ്പോൾ ബാക്കി മരുന്ന് ഇവിടെ നിന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്ന് കുറേ കുറേ നേരമായിട്ട് മരുന്ന് കിട്ടിയില്ല ഇവിടെ തുറന്നിട്ടില്ല ആറ് കൗണ്ടറുകളുള്ള കാരുണ്യ ഫാർമസി പേയിങ് കൗണ്ടർ ന്യായവില ഷോപ്പ് എന്നിവയുണ്ടെങ്കിലും പ്രധാന ബ്രാൻഡഡ് മരുന്നുകൾ ലഭ്യമാകുന്നത് ഇവിടെ മാത്രമാണ് ജില്ലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ പോലും മരുന്നിനായി എത്തുന്നത് ഇവിടെയാണ് കാരുണ്യ ഫാർമസിയിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ രണ്ടാഴ്ചയായി ശരാശരി പന്ത്രണ്ട് ലക്ഷത്തിന്റെ മരുന്ന് വില്പനയാണ് ഓരോ ദിവസവും നടക്കുന്നത് ക്യാമറ പേഴ്സൺ മനോജ് പി എല്ലിനോടൊപ്പം സഫീറ മഠത്തിലീഡിയ വൺ തിരുവനന്തപുരം